കർണാടകയിൽ ഏറെ വിവാദങ്ങൾ കിടയാക്കിയ ഹിജാബ് നിരോധനത്തിൽ ഇളവുമായി ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചുകൊണ്ടാണ് ഹിജാബ് നിരോധനത്തിൽ ഇളവ് കൊടുത്തുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ സർക്കാർ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പരീക്ഷകളിൽ ഹിജാബ് ധരിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 28-29 തീയതികളിൽ നടക്കാനിരിക്കുന്ന സർക്കാർ സർവീസിന്റെ റിക്രൂട്ട്മെന്റ് പരീക്ഷകൾക്ക് മുന്നോടിയായാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കർണാടകയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് വിലക്കിൽ സംസ്ഥാന സർക്കാരിന്റെ നിർണായക തീരുമാനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ സർവീസുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പരീക്ഷകളിൽ ഇനി ഹിജാബ് ധരിക്കാമെന്നും ഹിജാബിന് കർണാടക അഡ്മിനിസ്ട്രേറ്റീവ് പരീക്ഷകളിൽ ഇനി വിലക്കുണ്ടാകില്ലെന്നും വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. മറ്റ് പരീക്ഷകളിൽ നിന്നും ഹിജാബ് വിലക്ക് ഘട്ടംഘട്ടമായി നീക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി MC സുധാകർ പറഞ്ഞു. മുൻ സർക്കാർ നിയമനിർമ്മാണം നടത്തിയതിനാൽ അത് പിൻവലിക്കുന്നതിന് ഭരണഘടനാപരമായ നടപടികൾ ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. കർണാടകയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഹിജാബ് നിരോധനം നീക്കുമെന്നുള്ളത്. അതിനായി തന്നെ BJP സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഹിജാബ് നിരോധന ഉത്തരവ് ഏറെ വിവാദങ്ങൾ കൂടി നേരത്തെ വഴിവെച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലാസ് മുറികളിലും പരീക്ഷകളിലും മറ്റു പൊതുപരീക്ഷകളിലും ഹിജാബിന് നിരോധനം ഏർപ്പെടുത്തിയത് കർണാടകയിൽ വലിയ വിവാദമാണ് ഉണ്ടാക്കിയിരുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് കർണാടകയിലെ മുൻ BJP സർക്കാർ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നത് സമത്വത്തിനും സമഗ്രതയ്ക്കും പൊതുക്രമത്തിനും ഭംഗം വരുത്തുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു BJP സർക്കാരിന്റെ നടപടി. 2011 ഡിസംബറിൽ ഉടുപ്പിയിലെ സ്വകാര്യ കോളേജിൽ ശിരോവസ്ത്രം ധരിച്ചെത്തിയ 6 പെൺകുട്ടികളെ ക്ലാസുകളിൽ നിന്ന് തടഞ്ഞതിന് പിന്നാലെയാണ് സംസ്ഥാനവ്യാപകമായി പ്രതിഷേധം ശക്തമാകുന്നത്. പെൺകുട്ടികൾ കോളേജിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും വൈകാതെ ഇത്തരം പ്രകടനങ്ങൾ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയും ചെയ്തിരുന്നു. കർണാടക ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും ഹിജാബ് വിടക്കിക്കൊണ്ടുള്ള ഉത്തരവ് പിന്നീട് ശരിവെക്കുകയും ചെയ്തിരുന്നു. ഹിജാബ് ധരിക്കുന്നത് ഇസ്ലാമിന് അത്യന്താപേക്ഷിതമല്ലെന്നായിരുന്നു കോടതിയുടെ പരാമർശം. ഈ വിധിയെ ചോദ്യം ചെയ്ത് പെൺകുട്ടികൾ പിന്നീട് രംഗത്തെത്തിയതോടെ ഭിന്ന അഭിപ്രായങ്ങളായിരുന്നു കോടതി മുന്നോട്ട് വെച്ചത്. സംഭവം ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് അയക്കുമെന്നും പുതിയ ബെഞ്ച് രൂപീകരിക്കുമെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ പുതിയ ബെഞ്ച് ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. മെയിൽ സംസ്ഥാനത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചതിന് പിന്നാലെ നിരോധനം പിൻവലിക്കുമെന്ന് പാർട്ടിയുടെ ഏക മുസ്ലിം വനിതാ MLA ആയിരുന്ന കനീസ് ഫാത്തിമ പറഞ്ഞിരുന്നു. ഏതായാലും കർണാടകയിൽ BJP സർക്കാർ കൊണ്ടുവന്ന മുസ്ലിം വിരുദ്ധമായ പലതരത്തിലുള്ള നിരോധനങ്ങൾക്കും ഇപ്പോൾ അതൊക്കെ തിരുത്തി കോൺഗ്രസ് പുതിയ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഈ ഹിജാബ് വിഷയം ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.